Hello, my dear friends. Welcome back to my YouTube channel, Friendly Teacher. In the channel, ishtamaya, like cheyuga, share cheyuga, subscribe cheyuga. Ningalde nirdeshangal comment ayi rekhapeduthuka. Appo innathe inde video il njan penaeus inde appendages ne pattiyana oru video cheya uddeshikkunnathu. Idu essay aayittokke choikkan chance ulla oru topic aanu. Adhaayathu write the appendages of penaeus nu parna choikkam allengil cephalic appendages mathram 4 mark angane oro topic 4 markinum choikkam. അപ്പോൾ നമ്മൾ ആദ്യം പിനേസിനെ പറ്റി കുറച്ച് അറിഞ്ഞിരിക്കണം. ഇതെന്ന് പറയുന്നത് ഫൈലം ആർത്രോപോഡ, സബ് ഫൈലം മാൻഡിബുലേറ്റ് ആൻഡ് ക്ലാസ് ക്രസ്റ്റേഷ്യയിലാണ് വരുന്നത്. ഇനി നമ്മുടെ ഇന്ത്യയിലൊക്കെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന കുറച്ച് പിനേസ് ആണ്. പിനേസ് ഇൻഡിക്കസ്, പിനേസ് അതുപോലെ തന്നെ മോണ്ടോൺ, അങ്ങനെ കുറച്ച് പിനേസ് ആണ് നമ്മുടെ ഇന്ത്യയിലൊക്കെ കാണുന്നത്. അറിയാമല്ലോ, നമ്മുടെ എക്സ്റ്റേണൽ ക്യാരക്ടർ നോക്കുകയാണെങ്കിൽ ഒരു ആൻറ്റീരിയൽ സെഫാലോതൊറാക്സും അതുപോലെ തന്നെ പോസ്റ്റീരിയർ അബ്ഡോമനുമാണ് നമ്മുടെ പ്രോണിനുള്ളത്. അതൊക്കെ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കണം. ജസ്റ്റ് ഒന്ന് വായിച്ചാൽ തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഞാൻ അപ്പൻഡേജസ് മാത്രമാണ് പറഞ്ഞു പോകുന്നത്. നമ്മുടെ പിനേസിനെന്ന് പറയുമ്പോൾ 19 പെയേഴ്സ് ഓഫ് അപ്പൻഡേജസ് ആണുള്ളത്. ഇവയിൽ സെഫാലിക് ഉണ്ട്, തൊറാക്സിക് ഉണ്ട്, അതുപോലെ തന്നെ അബ്ഡോമിനൽ അപ്പൻഡേജസും ഉണ്ട്. ഈ 19 പെയേഴ്സ് അപ്പൻഡേജസ് സെഫാലിക്ക്, തൊറാക്സിക്ക്, അബ്ഡോമിനിൽ ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്. ഇനി അപ്പൻഡേജസിൽ നമ്മുടെ പ്രോണിൻ്റെ അപ്പൻഡേജസിൽ മെയിൻ ജോയിൻറ്റഡ് ആയിട്ടുള്ള പാർട്സ് ഉണ്ട്. ഇതിൽ അതുപോലെ തന്നെ സെഗ്മെൻറ്റ്സ് ഈ അപ്പൻഡേജസിൽ പ്രസൻ്റ് ആണ്. ഇതിന് പ്രോഡോമിയസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ പ്രോണിൻ്റെ സെഗ്മെൻറ്റ്സ് ആണ് പ്രോഡോമിയസ് എന്ന് പറയുന്നത്. ഇനി ഒരു അപ്പൻഡേജസിൻ്റെ ഒരു ടിപ്പിക്കൽ അപ്പൻഡേജസ് എടുത്തു നോക്കുകയാണെങ്കിൽ അത് ബൈറാമസ് ആയിരിക്കും. ബൈറാമസ് എന്ന് പറയുമ്പോൾ 2 ബ്രാഞ്ചഡ്. ഇനി യൂണിറാമസ് എന്ന് പറഞ്ഞാൽ 1, അതായത് ബ്രാഞ്ചഡ് ഇല്ല, 1 ബ്രാഞ്ച് മാത്രമുള്ളതാണ് യൂണിറാമസ് എന്ന് പറയുന്നത്. ഇനി ഓരോ അപ്പൻഡേജസിലും 2 ജോയിൻറ്റഡ് ബേസൽ റീജിയൻ ഉണ്ട്. അതിനെയാണ് പ്രോട്ടോപ്രോഡേറ്റ് എന്ന് പറയുന്നത്. 2 ജോയിൻറ്റൽ ബേസൽ റീജിയൻ, അതിനെ പ്രോട്ടോപ്രോഡേറ്റ് എന്ന് പറയുന്നു. ഇത് ഡിസ്റ്റൽ പ്രോസസ്സിൽ അറ്റാച്ച് ചെയ്താണ് കാണപ്പെടുന്നത്. രണ്ട് ഡിസ്റ്റൽ പ്രോസസ്സിലാണ് ഇത് അറ്റാച്ച് ചെയ്യുന്നത്. ഔട്ടർ ആയിട്ടുള്ള ഒരു എക്സോപ്രോഡേറ്റും ഇന്നർ ആയിട്ടുള്ള ഒരു എൻഡോപ്രോഡേറ്റും. നമ്മുടെ പ്രോട്ടോപ്രോഡേറ്റ് 2 ഡിസ്റ്റൽ പ്രോസസ്സിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഔട്ടർ പാർട്ട് എക്സോപ്രോഡേറ്റ്, ഇന്നർ പാർട്ട് എൻഡോപ്രോഡേറ്റ്. പ്രോഡോമിയസ്, അതുപോലെ തന്നെ പ്രോട്ടോപ്രോഡേറ്റ്, എക്സോപ്രോഡേറ്റ്, എൻഡോപ്രോഡേറ്റ്, എപ്പിപ്രോഡേറ്റ്, ഇതൊക്കെ നമുക്ക് ഇതിലൊരുപാട് വേണ്ടി വരുന്ന കുറച്ച് ടേംസും കണ്ടീഷൻസാണ്. അപ്പോൾ അത് മനസ്സിലാക്കി വെച്ചേക്കണം. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞല്ലോ 90% ഓഫ് അപ്പൻഡേജസ് ആണുള്ളതെന്ന്. അതിൽ ഫസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള സെഫാലിക് അപ്പൻഡേജസ് ആണ് നോക്കുന്നത്. സെഫാലിക് അപ്പൻഡേജസ് എന്ന് പറയുമ്പോൾ ഹെഡ് ബിയർ ചെയ്യുന്ന അപ്പൻഡേജസ് ആണ്. ഇത് 5 പെയേഴ്സ് ആണ്, അതായത് ടോട്ടൽ 10 5 പെയേഴ്സ്. 5 പെയേഴ്സ് അപ്പൻഡേജസ് ഹെഡ് റീജിയനിൽ കാണപ്പെടുന്ന 5 പെയേഴ്സ് ഓഫ് അപ്പൻഡേജസ് ആണ് സെഫാലിക് അപ്പൻഡേജസ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ എ പെയർ ഓഫ് ആൻറ്റിന്യൂൾസ്, ഒരു പെയർ ആൻറ്റിന്യൂൾസ് ഉണ്ട്. എ പെയർ ഓഫ് ആൻറ്റിനി, ഒരു പെയർ ആൻറ്റിനി ഉണ്ട്. എ പെയർ ഓഫ് മാൻഡിബിൾസ്, മാൻഡിബിൾസിൻ്റെ ഒരു പെയറുണ്ട്. ഫസ്റ്റ് പെയർ മാക്സില്ലേ, അതുപോലെ തന്നെ സെക്കൻഡ് പെയർ മാക്സില്ലേ. ഇതാണ് 5 സെഫാലിക് അപ്പൻഡേജസ് എന്ന് പറയുന്നത്. ഇനി ഇത് ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അല്ല ഫസ്റ്റായിട്ടുള്ള ആൻറ്റിന്യൂൾസ്, നമ്മൾ പെയർ ഓഫ് ആൻറ്റിന്യൂൾസ് അല്ല നോക്കുന്നത്, ഒരു സിംഗിൾ ആൻറ്റിന്യൂൾസ് എടുത്താണ്, അതിനെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആൻറ്റിന്യൂൾസ് എന്ന് പറയുമ്പോൾ ആൻറ്റീരിയർ മോസ്റ്റ് അപ്പൻഡേജസ് ആണ്. ഇവ ഐ സ്റ്റാൽക്സിന് ബിലോ ആയിട്ടാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ആൻറ്റീരിയർ മോസ്റ്റ് അപ്പൻഡേജസ് സിറ്റുവേറ്റഡ് ബിലോ ദ ലെവൽ ഓഫ് ഐ സ്റ്റാൽക്ക്. ഇതിനെ ഫസ്റ്റ് ആൻറ്റിനെ എന്നാണ് അറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് നോൺ ആസ് ഫസ്റ്റ് ആൻറ്റിനെ. ഇനി ആൻറ്റിന്യൂളിനൊരു പ്രോട്ടോപ്രോഡേറ്റ് ഉണ്ട്, എക്സോപ്രോഡേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ എൻഡോപ്രോഡേറ്റും ഉണ്ട്. അപ്പോൾ ആൻറ്റിന്യൂൾസ് ഹാസ് എ പ്രോട്ടോപ്രോഡേറ്റ് ആൻഡ് എക്സോപ്രോഡേറ്റ് ആൻഡ് ആൻ എൻഡോപ്രോഡേറ്റ്. ഇനി അതിന് പ്രോഡോമിയസും ഉണ്ട്. ഈ പ്രോഡോമിയസിൽ പ്രോക്സിമലായിട്ട് പ്രീകോക്സും ഉണ്ട്, മിഡിൽ കോക്സും ഉണ്ട്, ഡിസ്റ്റലിൽ ബേസിസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ പ്രോഡോമിയസിന് പ്രോക്സിമലിൽ പ്രീകോക്സ് ഉണ്ട്, മിഡിലിൽ കോക്സ ഉണ്ട്, ഡിസ്റ്റലിൽ ബേസിസ് ഉണ്ട്. ഇനി പ്രീകോക്സയ്ക്ക് ഒരു ഹോളിലേക്ക് ഡിപ്രഷൻ ഉണ്ട്, ഒരു സൈഡിൽ ഹോളിലേക്ക് ഡിപ്രഷൻ പ്രീകോക്സയ്ക്ക്. ഇനി നമ്മുടെ ഐയും അതുപോലെ തന്നെ ബാലൻസിങ് സെൻസ് ഓർഗനായിട്ടുള്ള സാറ്റോ സിസ്റ്റം ഇവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ പ്രീകോക്സര ആ ഹോളോ സൈഡിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ദ ഓപ്പണിംഗ് ഓഫ് ദ സാറ്റോലിസ്റ്റ് ലൈ അറ്റ് ദ ബേസ് ഓഫ് ദിസ് പ്രോഡോമിയർ. ഈ പ്രോഡോമിയറിൻ്റെ ബേസിലായിട്ടാണ് നമ്മുടെ സാറ്റോസിസ് ലൈ ഓപ്പൺ ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഇതിൽ ഒരുപാട് ഫ്ലജല്ല ലൈക്കായിട്ടുള്ള എക്സോപ്രോഡേറ്റ് ആണ് ഉള്ളത്. ചെറുതും അതുപോലെ തന്നെ ജോയിൻറ്റഡ് ഫ്ലജല്ല ലൈക്ക് എക്സോപ്രോഡേറ്റ് ആണ് ഉള്ളത്. എൻഡോപ്രോഡേറ്റ് അതുപോലെ തന്നെ ടാക്ടൈൽ സെൻസ് ഓർഗനാണ് ഇതിൻ്റെ ഫങ്ഷൻ. അതെന്ന് പറയുമ്പോൾ ടാക്ടൈൽ നേച്ചർ എന്ന് പറഞ്ഞാൽ
സെൻസ് ഓഫ് ടച്ച്, ടച്ചിൻ്റെ സെൻസ് തിരിച്ചറിയാനുള്ള കഴിവ്, അതാണ് ടാക്റ്റൈൽ സെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫങ്ഷൻ ഓർത്ത് വെച്ചേക്കുക. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഒന്നും കിട്ടിയില്ലെങ്കിൽ ഓർത്ത് വെച്ചേക്കാനുള്ള കാര്യങ്ങൾ, ഇതെന്ന് പറയുന്നത് ഫസ്റ്റ് ആൻറ്റിനെ എന്നറിയപ്പെടുന്നുണ്ട്, ഒരു പ്രോട്ടോപോഡേറ്റ് ഉണ്ട്, എക്സോപോഡേറ്റ് ഉണ്ട്, എൻഡോപോഡേറ്റ് ഉണ്ട്. പോഡോമിയസിനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്, പ്രീകോക്സ, കോക്സ, ബേസിസ്. പ്രോക്സിമൽ പ്രീകോക്സ, മിഡിൽ കോക്സ, ഡിസ്റ്റൽ ബേസിസ് എന്ന് എഴുതാൻ പറ്റിയ അത്രയും നല്ലത്. ഇനി ഇതിൻ്റെ ഇതിൽ സാറ്റോസിസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഐസും ഇവിടെയാണ് ഉള്ളത് എന്നുള്ളത് എഴുതണം. പിന്നെ ഇതിൻ്റെ മെയിൻ ഫംഗ്ഷനായിട്ടുള്ള ടാക്റ്റൈൽ സെൻസാണ് മെയിൻ ഫംഗ്ഷൻ എന്നുള്ളതും എഴുതണം. ഫ്ലജല്ല ലൈക്ക് എക്സോപൊഡേറ്റ് എൻഡോപൊഡേറ്റ് ഓർത്ത് വയ്ക്കുക, എളുപ്പമാണ്. നെക്സ്റ്റ് നമുക്ക് വലിയ വിഷയം എന്ന് പറയുമ്പോൾ സെക്കൻഡ് ആൻറ്റിനെ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ ഓരോ ആൻറ്റിനെയും കൺസിസ്റ്റ് ചെയ്ത ഇതെന്ന് പറയുന്നത് ആൻറ്റിന്യൂൾസിന് ബിഹൈൻഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്. നമ്മുടെ ഓരോ ആൻറ്റിനേനെയും നോക്കിക്കഴിഞ്ഞാൽ അതിൽ പ്രോട്ടോപോഡേറ്റ് ഉണ്ട്, എക്സോപോഡേറ്റ് ഉണ്ട്, എൻഡോപോഡേറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രോട്ടോമിയസിനെ പ്രോക്സിമൽ കോക്സ എന്നും ഡിജിറ്റൽ ബേസിസ് എന്നുമാണ് തിരിച്ചിട്ടുള്ളത്. ഇതിലെ മിഡിൽ കോക്സ നമുക്കില്ല, പ്രോക്സിമൽ കോക്സയും ഡിജിറ്റൽ ബേസിസും മാത്രമേ ആൻറ്റിനയിലുള്ളൂ. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ നമ്മുടെ ഈ ഓപ്പണിംഗ് എന്ന് പറയുന്നത് എക്സ്ക്രീറ്ററി ഡക്റ്റ്, നമ്മുടെ എക്സ്ക്രീറ്ററി ഡക്റ്റിൻ്റെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് ഈ ഡിജിറ്റൽ ബേസിസിലുള്ള കോക്സയിലാണ്. അപ്പോൾ ഒന്ന് ഓർത്ത് വെച്ചെങ്കിലും പ്രോഡോമിയസ് എന്ന് പറയുന്നത് പ്രോക്സിമൽ കോക്സയും അതുപോലെ തന്നെ ഡിജിറ്റൽ ബേസിസുമാണ്. ഈ കോക്സയുടെ ഓപ്പണിങ്ങിലാണ് എക്സ്ക്രീറ്ററി ഡക്റ്റ് ലൈ ചെയ്യുന്നത്. ഇനി എൻഡോപോഡേറ്റിന് മൂന്ന് ബേസൽ പ്രോഡോമിയസ് ഉണ്ട്, ഒരു ലോങ് നാരോ ആയിട്ടുള്ളതുണ്ട്, അതുപോലെ തന്നെ മെനി ജോയിൻറ്റഡ് ആയിട്ടുള്ളതും ഉണ്ട്. നമ്മുടെ എൻഡോപോഡേറ്റിന് ത്രീ ബേസൽ പ്രോഡോമിയസ് ഉണ്ട്, അതുപോലെ തന്നെ ലോങ് നാരോ ആണ്, മെനി ജോയിൻറ്റഡ് ഫിലമെൻറ്റും ആണ്. ഇനി ഇതിൻ്റെ ഫംഗ്ഷനും ടാക്റ്റൈൽ സെൻസ് ഓർഗൻ തന്നെയാണ്. നമ്മുടെ എക്സോപോഡേറ്റിന് ഒരു ഫ്ലാറ്റ് ബോഡ് ലൈക്ക് സ്ട്രക്ചറാണുള്ളത്. എക്സോപോഡേറ്റിന് ഒരു ഫ്ലാറ്റായിട്ടുള്ള ബ്രോഡ് ലൈക്ക് സ്ട്രക്ചറാണുള്ളത്, അതുകൊണ്ട് ഇതിന് സ്ക്യൂം എന്നാണ് അറിയപ്പെടുന്നത്. SQUAME ആ സ്പെല്ലിംഗ് ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ഇത് ബാലൻസിങ് ഓർഗനാണ് ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കണം. മെയിനായിട്ട് ഇവിടെ ഓർത്ത് വയ്ക്കാനുള്ളത് എക്സ്ക്രീറ്ററി ഓർഗനിൻ പ്രോൺ ലൊക്കേറ്റഡ് ഇൻ ദി കോക്സ ഓഫ് ദ ആൻറ്റിന കാൾഡ് ആൻറ്റിനറി ഗ്ലാൻഡ് ഓർ ഗ്രീൻ ഗ്ലാൻഡ്. ഇത് ടെക്സ്റ്റിൽ തന്നിട്ടില്ല. അതായത് നമ്മുടെ പ്രോണിൻ്റെ കോക്സ ഭാഗത്താണ് ഈ എക്സ്ക്രീറ്ററി ഓർഗൻ കാണപ്പെടുന്നത്. അതിന് ആൻറ്റിനറി ഗ്ലാൻഡ് അല്ലെങ്കിൽ ഗ്രീൻ ഗ്ലാൻഡ് എന്നാണ് പറയുന്നത്. കാരണം നമ്മൾ ഇതിൻ്റെ ക്യാരക്ടേഴ്സ് പഠിച്ച ടൈമിൽ പറഞ്ഞായിരുന്നു എക്സ്ക്രീറ്ററി ഓർഗനെ ഗ്രീൻ ഗ്ലാൻഡ്സ് എന്നാണ് അറിയപ്പെടുന്നതെന്ന്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചിരുന്നാൽ നല്ലതായിരിക്കും. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ മാൻഡിബിൾസ് ആണ് നോക്കാനുള്ളത്. മാൻഡിബിൾസ് എന്ന് പറയുന്നത് മൗത്തിൻ്റെ എയ്തർ സൈഡിലായിട്ടാണ് കാണപ്പെടുന്നത്. മാൻഡിബിൾസ് ലൈ ഓൺ ദി എയ്തർ സൈഡ് ഓഫ് ദ മൗത്ത്. ഇതിനും ഒരു പ്രോട്ടോപോഡേറ്റും എൻഡോപോഡേറ്റും ഉണ്ട്, എപ്പിപോഡേറ്റ് ആബ്സെൻ്റ് ആണ്. പ്രോട്ടോപോഡേറ്റ് ഉണ്ട്, എൻഡോപോഡേറ്റ് ഉണ്ട്, എപ്പിപോഡേറ്റ് ആബ്സെൻ്റ് ആണ്. ഇനി ഇതെന്ന് പറയുന്നത് കാൽസിഫൈഡ് ആയിട്ടുള്ളൊരു ടൂത്ത് ലൈക്ക് സ്ട്രക്ചറാണ് ഇതിനുള്ളത്. ഇതിൻ്റെ ഇന്നർ എഡ്ജിലായിട്ടൊരു ടൂത്ത്, കാൽസിഫൈഡ് ടൂത്ത് ലൈക്ക് സ്ട്രക്ചറുണ്ട്. ദ ടീത്ത് ഈസ് യൂസ്ഡ് ഫോർ ഗ്രൈൻഡിങ് ഫുഡ് ടു സൈസ്, അതായത് സ്മാൾ സൈസിലായിട്ട് ഫുഡിനെ ഗ്രൈൻഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ടീത്ത് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി നമ്മുടെ പ്രോട്ടോപോഡേറ്റ് എന്ന് പറയുന്നത് സെഗ്മെൻറ്റഡ് ആണ്. എൻഡോപോഡേറ്റിന് സെൻസറി പാൽപ്പ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഇനി ഓർത്ത് വെച്ചേക്കണം മാൻഡിബിൾസ് യൂണിറാമസ് ആണെന്നുള്ള കാര്യവും കൂടെ ഓർത്ത് വെച്ചേക്കണം. എൻഡോപോഡേറ്റിന് സെൻസറി പാൽപ്പ്, നമ്മൾ നേരത്തെ സ്ക്യൂം എന്ന് പഠിച്ചത് ആരെയായിരുന്നു, നമ്മൾ എക്സോപോഡേറ്റിന്, ആൻറ്റിനയുടെ എക്സോപോഡേറ്റ് ഒരു ഫ്ലാറ്റ് ബോഡ് ലൈക്ക് സ്ട്രക്ചർ ആയതുകൊണ്ട് അതിനെ സ്ക്യൂം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മാൻഡിബിളിലെ എൻഡോപോഡേറ്റിനെ സെൻസറി പാൽപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. നമുക്ക് ഫസ്റ്റ് പെയർ മാക്സിലെ നെക്സ്റ്റ് നോക്കാം. ഫസ്റ്റ് പെയർ മാക്സിലെ എന്ന് പറയുന്നത് സ്മാളസ്റ്റ് അപ്പൻഡേജസ് ഓഫ് പ്രോൺ ആണ്. പ്രോണിൻ്റെ സ്മാളസ്റ്റ് അപ്പൻഡേജസ് ആണ് ഫസ്റ്റ് പെയർ മാക്സിലെ എന്ന് പറയുന്നത്. ഇതിനൊരു പ്രോട്ടോപോഡേറ്റ് ഉണ്ട്, എൻഡോപോഡേറ്റ് ഉണ്ട്, ഇവിടെയും എപ്പിപോഡേറ്റ് ആബ്സെൻ്റ് ആണ്. ഇതും യൂണിറാമസ് തന്നെയാണ്. നമ്മുടെ പ്രോട്ടോപോഡേറ്റിന് രണ്ട് ഫ്ലാറ്റ് ആൻഡ് ലീഫ് ലൈക്ക് ലോബ്സ് ആണുള്ളത്, കോക്സയും ബേസിസും. ഇവ നമ്മുടെ ഗാൻഡോ ബേസിസ് എന്ന് പറയുന്നതായിട്ട് ഒരു ജോ ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇതെന്ന് പറയുന്നത് ഫുഡിനെ മൗത്തിനുള്ളിലേക്ക് പുഷ് ചെയ്യുന്നതിന് വേണ്ടിയാണ് സഹായിക്കുന്നത്, ഗാൻഡോ ബേസിസ് സഹായിക്കുന്നത്. എന്തിനാണ് മൗത്തിൽ നിന്ന് ഫുഡിനെ ഇൻസൈഡിലേക്ക് പുഷ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഹെൽപ്പ് ചെയ്യുന്നത്.
ഇനി നമ്മുടെ എൻഡോപോഡൈറ്റ് ഷാർപ്പ് ഹെയർസ് ലൈക്ക് പ്രോസസ്സ് ഇവിടെ നൽകുന്നുണ്ട്, ഒരു ഷാർപ്പ് ഹെയർ ലൈക്ക് പ്രോസസ്സ് നൽകുന്നുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത്, ലാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സെഫാലിക്കിലെ ലാസ്റ്റ് സെക്കൻഡ് പെയർ മാക്സിലയാണ്. ഇത് ഫസ്റ്റ് പെയർ മാക്സിലേക്ക് ജസ്റ്റ് ബിഹൈൻഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇവിടെ പ്രോട്ടോപോഡേറ്റ്, എക്സോപോഡേറ്റ്, എൻഡോപോഡേറ്റും ഉണ്ട്. പിന്നെ ഒരു പ്രോട്ടോപോഡേറ്റ് എന്ന് പറയുന്നത് ഫോർ ലോബിഡ് ആണ്, നമ്മുടെ പ്രോട്ടോപോഡേറ്റ് ഫോർ ലോബിഡ് ആണ്. അതിൻ്റെ എഡ്ജസൊക്കെ ഫ്ലാറ്റൻഡും ഹെയർ ലൈക്ക് പ്രോസസ്സും കാണപ്പെടുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് മാസ്റ്റിഗേഷനാണ് ഫങ്ഷൻ, അതായത് ചവച്ചരച്ച് ദഹന പ്രക്രിയയ്ക്ക് വേണ്ടിയുള്ള ഹെൽപ്പ്, അതാണ് മാസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. എൻഡോപോഡേറ്റ് ചെറുതാണ്, അൺസെഗ്മെൻറ്റഡ് ആണ്, ലീഫ് ലൈക്ക് ആയിട്ടുള്ളതാണ്. ഇനി നമ്മുടെ പ്രോട്ടോപോഡേറ്റിനും എക്സോപോഡേറ്റിനും ഇടയിലാണ് ഈ എൻഡോപോഡേറ്റ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. നമ്മുടെ എക്സോപോഡേറ്റ് ലാർജ് ആണ്, എക്സ്പാൻഡഡ് ആണ്, ഫ്ലാറ്റ് ലൈക്ക് ബോട്ട് ഷേപ്ഡ് ആണ് എന്നോർത്ത് വച്ചേക്കണം. ഇനി ഇതെന്ന് പറയുന്നത് വാട്ടർ കറണ്ട്, ഗിൽ ചേമ്പറിലുള്ള വാട്ടർ കറണ്ട് മൂവ്മെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നോക്കാനുള്ള തൊറാക്സിക് അപ്പൻഡേജസ് ആണ്. തൊറാക്സിക് അപ്പൻഡേജസ് എന്ന് പറയുമ്പോൾ 8 പെയേഴ്സ് ഓഫ് അപ്പൻഡേജസ് ആണുള്ളത്. ഇതിൽ മാക്സിലി പീഡ്സും അതുപോലെ തന്നെ വാക്കിംഗ് ലെഗ്സും ആണുള്ളത്. മാക്സിലി പീഡ്സും ഉണ്ട്, വാക്കിംഗ് ലെഗ്സും ഉണ്ട്. ഇതെന്ന് പറയുമ്പോൾ പ്രോട്ടോപോഡേറ്റ്സ് ഉണ്ട്. ഈ പ്രോട്ടോപോഡേറ്റ്സിൽ തന്നെ 2 പോഡോമിയേഴ്സ് ഉണ്ട്, എൻഡോപോഡേറ്റ് ഉണ്ട്, 5 പ്രോട്ടോപോഡേറ്റ്സ് ഉണ്ട്. അൺസെഗ്മെൻറ്റഡ് ആയിട്ടുള്ള എൻഡോപോഡേറ്റിൽ 5 പ്രോട്ടോപോഡേറ്റാണ് ഉള്ളത്. അവർക്ക് കുറച്ച് പേരുണ്ട്, അതായത് എൻഡോപോഡേറ്റിൻ്റെ നെയിംസ് ആണ് ഇഷിയം, മീറസ്, കാർപ്പസ്, പ്രൊപ്പോഡസ് ആൻഡ് ഡക്റ്റിലസ്. അത് ഓർത്ത് വച്ചേക്കണം. ഇവിടെ മാത്രമുള്ളൊരു പ്രത്യേകതയാണ്, അതായത് നമ്മുടെ എൻഡോപോഡേറ്റിൽ 5 പോഡോമിയേഴ്സ് ഉണ്ട്, അൺസെഗ്മെൻറ്റഡ് ആണ് എല്ലാം. അവരുടെ പേരാണ് ഇഷിയം, മീറസ്, കാർപ്പസ്, പ്രൊപ്പോഡസ് ആൻഡ് ഡക്റ്റിലസ് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ഫസ്റ്റ് മാക്സിലി പീഡ്സ് പഠിക്കാം. ഈ മാക്സിലി പീഡ്സ് എന്ന് പറയുമ്പോൾ തൊറാക്സിക് അപ്പൻഡേജസിലെ ആദ്യത്തെ 3 പെയേഴ്സിനെയാണ് മാക്സിലി പീഡ്സ് എന്ന് പറയുന്നത്. ഇത് ഫുഡ് ജാർസ് എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ മാക്സിലി പീഡ്സ് പഠിക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് മാക്സിലി പീഡ് പഠിക്കണം, സെക്കൻഡ് മാക്സിലി പീഡ് പഠിക്കണം, അതുപോലെ തന്നെ തേർഡ് മാക്സിലി പീഡും പഠിക്കണം. ഇതെന്ന് പറയുന്നത് നമ്മുടെ മാക്സിലി പീഡ്സ് എന്ന് പറയുമ്പോൾ വെൽ ഡെവലപ്ഡ് എക്സോപോഡേറ്റ് ഉള്ള ഒരെണ്ണമാണ്. എപ്പിപോഡേറ്റും കാണപ്പെടും. ഈ എപ്പിപോഡേറ്റ് എന്ന് പറയുന്നത് റെസ്പിറേറ്ററി ഫംഗ്ഷനാണ്. അപ്പോൾ ഫസ്റ്റ് മാക്സിലി പീഡ് നോക്കാം. ഫസ്റ്റ് മാക്സിലി പീഡ് എന്ന് പറയുമ്പോൾ അതിനൊരു എങ്ങനെയാണ്, ഒരു മടക്കും ചുളുക്കും ഒക്കെ പോലുള്ള ഒരു അപ്പിയറൻസ് ആണ് അതിനുള്ളത്. ഇതിൽ പ്രോട്ടോപോഡേറ്റ് ഉണ്ട്, എക്സോപോഡേറ്റ് ഉണ്ട്, എൻഡോപോഡേറ്റ് ഉണ്ട്. ആ എൻഡോപോഡേറ്റ് നോക്കുമ്പോൾ നമുക്കറിയാം കറക്റ്റ് 5 പോഡോമിയേഴ്സ് ആയിട്ട് തന്നെയാണ് അത് കാണപ്പെടുന്നത്. നമ്മുടെ എക്സോപോഡേറ്റ് ഒക്കെ അൺസെഗ്മെൻറ്റഡ് ആണെങ്കിൽ നമ്മുടെ എൻഡോപോഡേറ്റ് എണ്ണി നോക്കി നമുക്കറിയാൻ പറ്റും കറക്റ്റ് 5 കാണും. ഇനി പ്രോട്ടോപോഡേറ്റ് എന്ന് പറയുന്നത് ഫ്ലാറ്റ് ആണ്. അത് ഇൻകംപ്ലീറ്റ്ലി ഡിവൈഡഡ് ഇൻ്റു എ സ്മാൾ പ്രോക്സിമൽ ലോബ്സ് ആൻഡ് എ ലാർജ് ഡിസ്റ്റൽ ലോബ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രോക്സിമൽ ലോബായിട്ടും ഡിസ്റ്റൽ ലോബായിട്ടും അത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ എക്സോപോഡേറ്റ് എന്ന് പറയുന്നത് ഫ്ലാറ്റൻഡ് ആണ്, ലീഫ് ലൈക്ക് സ്ട്രക്ചറാണ്. ഇനി നമ്മുടെ ഈ പ്രോട്ടോപോഡേറ്റിനെ അറ്റാച്ച് ചെയ്തുകൊണ്ടൊരു എക്സോപോഡേറ്റ് കാണപ്പെടുന്നുണ്ട്. ഈ എക്സോപോഡേറ്റിൻ്റെ അടുത്തൊരു ട്രയാങ്കുലർ ആയിട്ടുള്ള ഫ്ലാറ്റ് ലൈക്ക് സ്ട്രക്ചറുണ്ട്, അതിനെയാണ് എപ്പിപോഡേറ്റ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ മാക്സിലി പിഡ്സിലൊക്കെ എപ്പിപോഡേറ്റ് എന്ന് പറയുന്നത് പുതിയൊരു ഭാഗവും കൂടെ ഉണ്ടെന്ന്. ഇത് റെസ്പിറേഷനാണ് ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ എപ്പിപോഡേറ്റിൻ്റെ ഫംഗ്ഷൻ റെസ്പിറേറ്റർ ആണ്. അപ്പോൾ ഫസ്റ്റ് മാക്സിലി പീഡിൽ എപ്പിപോഡേറ്റ് എന്ന് പറയുന്നത് ട്രയാങ്കുലർ ഷേപ്പ് ആണെന്നുള്ളതും കൂടെ ഓർത്ത് വച്ചേക്കാം. പ്രോട്ടോപോഡേറ്റ്സിന് 2 പ്രോഡോമിയസ് ഉണ്ട്, പ്രോക്സിമൽ പ്രോക്സി, അതുപോലെ തന്നെ ഡിസ്റ്റൽ ബേസിസും. എൻഡോപോഡേറ്റും എക്സോപോഡേറ്റും ബേസസിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. എൻഡോപോഡേറ്റിന് 5 സെഗ്മെൻറ്റ്സ് ഉണ്ട്, അതൊക്കെ നമ്മൾ മോളിൽ പറഞ്ഞ പോലെ തന്നെയാണ്. ഇനി നമ്മുടെ എൻഡോമാർക്ക് എന്ന് പറയുന്നത് ഒരു ഇൻട്രോഗേഷൻ മാർക്കിൻ്റെ രൂപത്തിലാണ് കാണപ്പെടുന്നത്. ഒരു അറിയാലോ ഇൻട്രോഗേഷൻ മാർക്ക്, ആ രൂപത്തിലാണ് നമ്മുടെ എൻഡോപോഡേറ്റ് കാണപ്പെടുന്നത്. ഇനി എക്സോപോഡേറ്റ് എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി ഫ്ലാറ്റൻഡ് ആണ്. ഇനി ഇവിടുത്തെ എപ്പിപോഡേറ്റ് എന്ന് പറയുമ്പോൾ വൈ ഷേപ്പ്ഡ് എപ്പിപോഡേറ്റ് ആണ്. ഇത് പ്രോട്ടോപോഡേറ്റിലെ ഓക്സയിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇത്രയും നമുക്ക് സെക്കൻഡ് മാക്സിലി പെട്ടിനെ പറ്റി പറയാനുള്ളൂ. വൈ ഷേപ്പ്ഡ് എപ്പിപോഡേറ്റ് ആണെന്നുള്ള ഓർത്ത് വച്ചേക്കണം. അതുപോലെ തന്നെ ഇൻട്രോഗേഷൻ മാർക്കുള്ള എൻഡോപോഡേറ്റ് ആണ്. നെക്സ്റ്റ് തേർഡ് മാക്സിലിപ്പേഡ്. ഇതെന്ന് പറയുന്നത് സെക്കൻഡ് മാക്സിലിപ്പേഡിന് സിമിലർ തന്നെ. ഇവിടെ എൻഡോപോഡേറ്റ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആയിരിക്കും, 5 സെഗ്മെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ എക്സോപോഡേറ്റ് ഫ്ലാറ്റ് ആണ്, സ്ട്രേഷൻസ് കാണപ്പെടുന്നുണ്ട്, ഫെദറി എഡ്ജസ് ആണ്. ഇവിടെയും വൈ ഷേപ്പ്ഡ് എപ്പിപോഡേറ്റ് എന്ന് പറയുന്നത് 5 പെയേഴ്സ് ആയിട്ടാണ് ഉള്ളത്. ഇവയിൽ 3 പെയേഴ്സ് എങ്ങനെയാണ്, ചീ കീലേറ്റ് ലെഗ്സും ബാക്കി എന്ന് പറയുന്നത്
ബാക്കി ടു പെയേഴ്സ് എന്ന് പറയുന്നത് നോൺ കീലേറ്റ് ലെഗ്സ് ആയിട്ടാണ് കാണപ്പെടുന്നത്. കീലേറ്റ് ലെഗ്സും നോൺ കീലേറ്റ് ലെഗ്സും ആയിട്ടാണ് കാണപ്പെടുന്നത്. അപ്പം കീലേറ്റ് ലെഗ്സിനെ കീലിപെഡ്സ് എന്നറിയപ്പെടുന്നുണ്ട്. ഇതെന്ന് പറയുന്നത് ഐഡൻറ്റിക്കൽ ഇൻ സ്ട്രക്ചറാണ്, പക്ഷേ ഇവ സൈസിലൊക്കെ കുറച്ച് ഡിഫർ ചെയ്ത് കാണപ്പെടുന്നുണ്ട്. കാരണം മൂന്നാമത്തത് കുറച്ച് ലോങ്ങസ്റ്റാണ്. ഇനി ഇവയ്ക്ക് 5 ജോയിൻറ്റഡ് എൻഡോപോഡേറ്റ് ഉണ്ട്. 5 ജോയിൻറ്റഡ് എൻഡോപോഡേറ്റ് ആണ് കാണപ്പെടുന്നത്. ഇതിൻ്റെ ടെർമിനലിലായിട്ട് 2 പ്രോഡോമിയസ് ഉണ്ട്, പ്രോട്ടോപോഡ്സും അതുപോലെ തന്നെ ഡക്റ്റിലസും, അവയാണ് ഇവയിലുള്ളത്. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഹേ പിൻസർ ലൈക്ക് അപ്പാരറ്റസിൽ കാണപ്പെടുന്നുണ്ട്. ഒരു പിൻസർ ലൈക്ക് അപ്പാരറ്റസ് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇത് ഫുഡൊക്കെ മൗത്തിലൂടെ പാസ് ചെയ്യുമ്പോൾ ഫുഡ് ഗ്രാസ്പ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഓർത്ത് വെച്ചേക്കേണ്ടത് ഈ പ്രൊപ്പോഡക്സും ഡക്റ്റിലസും ഒപ്പോസ് ചെയ്തായിരിക്കും കാണപ്പെടുന്നത്. ഈ കീലേറ്റ് ലെഗ്സ് ആണ് വാക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഈ കീലേറ്റ് ലെഗ്സ് വാക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് നോൺ കീലേറ്റ് ലെഗ്സും ഒക്കെ ആണെങ്കിൽ ഇവിടെ എപ്പിപോഡേറ്റ് ആബ്സെൻ്റ് ആണ്. ഡക്റ്റിലസും പ്രൊപ്പോസും കീലേറ്റ് ആർട്ടിക്കുലേഷൻ ഡു നോട്ട് ഫോം, അതായത് ഇവ കീലേറ്റിൻ്റെ ഒരു ആർട്ടിക്കുലേഷൻ ഫോം ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നോൺ കീലേറ്റ് ലെഗ്സ് വാക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നില്ല. ഇത്രേ നമുക്ക് നോൺ കീലേറ്റ് ലെഗ്സിനെ പറ്റി പഠിക്കാനുള്ളൂ. നെക്സ്റ്റ് അബ്ഡോമിനൽ അപ്പൻഡേജസ് ആണ്. ഇതിലെന്ന് പറയുമ്പോൾ 6 പെയേഴ്സ് ഓഫ് അബ്ഡോമിനൽ അപ്പൻഡേജസ് ആണുള്ളത്. ഇവ പ്ലിയോപോഡ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ഓരോ ഈച്ച് അബ്ഡോമിനൽ അപ്പൻഡേജസ് ഒരു പ്രോട്ടോപോഡേറ്റും അൺജോയിൻറ്റഡ് എക്സോപോഡേറ്റും എൻഡോപോഡേറ്റും കാണപ്പെടുന്നുണ്ട്. പ്രോട്ടോപോഡേറ്റിന് 2 സെഗ്മെൻ്റ് കാണും, എക്സോപോഡേറ്റ് ഫ്ലാറ്റ് ആണ്. ഇനി ഫസ്റ്റ് പ്ലിയോപോഡ് നമുക്ക് പഠിക്കാനുള്ള, ഇവയിൽ പ്ലിയോപോഡ്സ് പഠിക്കാനുള്ളത് ഫസ്റ്റ് പ്ലിയോപോഡ്സ് പഠിക്കണം. അതുപോലെ തന്നെ 2nd to 5th പ്ലിയോപോഡ്, നെക്സ്റ്റ് 6th പ്ലിയോപോഡ് അല്ലെങ്കിൽ യൂറോപോഡ്സ്, ഇങ്ങനെ മൂന്നായിട്ടാണ് പഠിക്കാനുള്ളത്. ഇനി ഫസ്റ്റ് പ്ലിയോപോഡിലാണ് നമ്മുടെ ഫീമെയിലിൽ, ഈ ഫീമെയിലൊക്കെ എക്സോപോഡേറ്റ് ഫ്ലാറ്റ് ആണ്. അതുപോലെ തന്നെ തിക്ക് ആൻഡ് ഫ്രിഞ്ചഡ് വിത്ത് സീറ്റോസ് പ്രോസസ്സായിട്ടാണ് കാണപ്പെടുന്നത്. എൻഡോപോഡേറ്റ് ആബ്സെൻ്റ് ആണ്. ഇനി പ്രസൻ്റ് ആണെങ്കിൽ തന്നെ സ്മാൾ ബഡ് ലൈക്ക് പ്രോസസ്സാണുള്ളത്. മെയിലിൽ എൻഡോപോഡേറ്റ് ഷോർട്ടാണ്, അത് ഹൂക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഹൂക്സ് ഓഫ് ദ എൻഡോപോഡേറ്റ് ഓഫ് 2 സൈഡ്സ് ഇൻ്റർലോക്ക് ആൻഡ് ഫോം എ റോഡ് ലൈക്ക് സ്ട്രക്ചർ കാൾഡ് പെറ്റാസ്മ. അത് ഓർത്ത് വെച്ചേക്കണം. മെയിൽസിൽ ഈ ഹൂക്ക് ലൈക്ക് എൻഡോപോഡേറ്റ് ഓവർലോപ്പ് ചെയ്തിട്ട് ഒരു റോഡ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ടാകുന്നു, ഇതിനെ പെറ്റാസ്മ എന്ന് പറയുന്നു. അപ്പം പെറ്റാസ്മ, മെയിൽ പെറ്റാസ്മ കാണപ്പെടുന്നത് ഫസ്റ്റ് പ്ലിയോപോഡ്സിലാണ്. ചോദിക്കാറുണ്ട് എന്താണ് പെറ്റാസ്മ എന്നും ചോദിക്കുന്നുണ്ട്. വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ട്രാൻസ്ഫറിങ് സ്പേം ഇൻ ടു ടെലീക്കം ഓഫ് ഫീമെയിൽ. ഫീമെയിലിൻ്റെ ടെലീക്കത്തിലേക്ക് സ്പേം ട്രാൻസ്ഫറിനാണ് ഈ പെറ്റാസ്മ ഹെൽപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് 2nd to 5th പ്ലിയോപോഡ്സ് ആണ് നോക്കാനുള്ളത്. അതായത് 2nd, 3rd, 4th and 5th പെയേഴ്സ് ഓഫ് പ്ലിയോപോഡ്സ് ബൈറാമസ് സ്ട്രക്ചറാണ്. ഇതിൽ 2 ജോയിൻറ്റഡ് പ്രോട്ടോപോഡേറ്റ് കാണും, അൺജോയിൻറ്റഡ് എക്സോപോഡേറ്റും പിന്നെ എൻഡോപോഡേറ്റും കാണും. നെക്സ്റ്റ് ലാസ്റ്റ് ആണ് നോക്കുന്നത് 6th പ്ലിയോപോഡ്സ്. ഇതിനെ യൂറോപോഡ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ബാക്ക്വേർഡ് മൂവ്മെൻറ്റിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ് തന്നെ അങ്ങനെ എഴുതണം. 6th അബ്ഡോമിനൽ അപ്പൻഡേജസ് യൂറോപോഡ്സ് എന്നാണ് അറിയപ്പെടുന്നത്. പ്രോട്ടോപോഡേറ്റ് ഉണ്ട്, എൻഡോപോഡേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ എക്സോപോഡേറ്റ് ഉണ്ട്. പ്രോട്ടോപോഡേറ്റ്സിന് പ്രോഡോമിയസ് ഉണ്ട്, കോക്സ ഫ്യൂസ് വിത്ത് 1 സെഗ്മെൻ്റ് ആണ്. ഇനി നമ്മുടെ യൂറോപോഡ്സിൽ ടെൽസൺ, അതിൻ്റെ ടെയിൽ ഫിന്നിൽ അല്ലെങ്കിൽ ടെയിൽ ഫാനിൽ ടെൽസൺ ഫോം ചെയ്യുന്നുണ്ട്. ഇത് ബാലൻസിങ്ങിന് വേണ്ടിയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് ബാക്ക്വേർഡ് ലീപ്പ്, അതായത് ബാക്ക്വേർഡ് മൂവ്മെൻറ്റിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ പ്ലിയോപോഡ്സിൽ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടത് ഫസ്റ്റ് പ്ലിയോപോഡ്സ് ആണ്. അവിടെയാണ് പെറ്റാസ്മ കാണപ്പെടുന്നത്. പെറ്റാസ്മ എന്ന് പറയുന്നത് ദ ഹൂക്സ് ഓഫ് എൻഡോപോഡേറ്റ് ഓഫ് 2 സൈഡ്സ് ഇൻ്റർലോക്ക് ആൻഡ് ഫോം എ റോഡ് ലൈക്ക് സ്ട്രക്ചർ കാൾഡ് പെറ്റാസ്മ, വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ട്രാൻസ്ഫറിങ് സ്പേം ഇൻ ടു ടെലീക്കം ഓഫ് ഫീമെയിൽ എന്നുള്ളത് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക.